നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി, ജിഫ്സ. ജനവാസ കേന്ദ്രങ്ങളിലെ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്ലാന്റിങ്ങിനടുത്ത് മാലിന്യം തള്ളാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. ചെറിയമുണ്ടം പഞ്ചായത്തിലെ ചുടലപ്പുറത്താണ് സംഭവം. പഞ്ചായത്തിലെ മൊത്തം സ്ഥലത്തു നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യമാണ് ഇവിടെ തള്ളാൻ ശ്രമിച്ചത്. ജനവാസ കേന്ദ്രത്തിലെ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്ലാന്റിനടുത്ത് മാലിന്യം തള്ളാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. ചെറിയമുണ്ടം പഞ്ചായത്തിലെ ചുടലപ്പുറത്താണ് സംഭവം. പഞ്ചായത്തിലെ മൊത്തം സ്ഥലത്തു നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യമാണ് ഇവിടെ തള്ളാൻ ശ്രമിച്ചത്. പ്രദേശത്ത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക ഷെഡ് കെട്ടിയിട്ടുണ്ടെങ്കിലും ശാശ്വതമായി മാലിന്യ സംസ്കരണം നടത്താനാവാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ വാഹനം തടഞ്ഞത്. പദ്ധതിയുടെ അശാസ്ത്രീയത കാരണം സമീപത്തെ വീടുകളിലേക്കും മറ്റും ചവറെത്തുന്ന സ്ഥിതിയാണുള്ളത്. മഴ പെയ്തതോടെ പ്രശ്നം രൂക്ഷമായി. പഞ്ചായത്ത് അധികൃതരോട് വിഷയം പറഞ്ഞെങ്കിലും അനുകൂല നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ സംഘടിച്ചെത്തിയാണ് തടഞ്ഞത്. തുടർന്ന് തിരിച്ചയക്കുകയും ചെയ്തു. ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറി മാലിന്യ സംസ്കരണത്തിന് സ്ഥിരം സംവിധാനം ഒരുക്കണമെന്ന് പ്രദേശവാസികൾ പഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കുന്നത്. മാലിന്യവുമായി എത്തിയ വാഹനം തടഞ്ഞതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഭീഷണിയുമായി രംഗത്ത് വന്നിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ മാലിന്യം പൂർണ്ണമായും പ്രദേശത്താകെ പടർന്ന നിലയിലാണ്. സാംക്രമിക രോഗങ്ങൾ പിടികൂടുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. മാത്രമല്ല മഞ്ഞപ്പിത്തമടക്കമുള്ള ഗുരുതര രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന വാർത്തകളും നാട്ടുകാരെ ഭീതിപ്പെടുത്തുന്നുണ്ട്. അടിയന്തിരമായി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ്, താനൂർ. SSLC പ്ലസ് ടു കഴിഞ്ഞു, ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 200,000+ തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 സ്ഥിതിയിൽ 2,500 പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി, ജിഫ്സ.